നമസ്കാരം സ്വാഗതം നിയമസഭാ കയ്യാങ്കിളി കേസിലെ ഹൈക്കോടതിയുടെ വിധി തിരിച്ചടിയല്ലെന്ന് ഇ പി ജയരാജൻ ഇത് കൂടുതൽ തെളിവുകൾ ഹാജരാക്കാനുള്ള അവസരമായി കാണുന്നുവെന്നും നേതാക്കളെയും യു ഡി എഫ് എംഎൽഎമാർ ആക്രമിച്ചപ്പോൾ നോക്കി നിൽക്കണമായിരുന്നോ എന്നും ജയരാജൻ ചോദിച്ചു ഈ കേസ് നിയമപരമായി നേരിടുമെന്നും ജയരാജൻ പറഞ്ഞു സി പി ഐ സമ്മേളനത്തിൽ ഉണ്ടാകുന്ന ചില വിമർശനങ്ങൾക്കും മറുപടി അർഹിക്കുന്നില്ല യാത്രാവിലക്ക് ഏർപ്പെടുത്തിയതിൽ ഇൻഡിഗോ മാപ്പ് പറഞ്ഞുവെന്നും ഇ പി ജയരാജൻ ഒരു മാധ്യമമായുള്ള അഭിമുഖത്തിൽ വെളിപ്പെടുത്തി അതേസമയം നിയമസഭാ കയ്യാങ്കളി കേസ് സ്റ്റേ ചെയ്യാനാവില്ലെന്ന് ഹൈക്കോടതി വിധി ഹാജരാകുന്നത് ഒഴിവാക്കണമെന്ന ആവശ്യം കോടതി നിരസിക്കുകയും ചെയ്തു പതിനാല് പ്രതികൾ വിചാരണ കോടതിയിൽ ഹാജരാകണം മന്ത്രി വി ശിവൻകുട്ടി ഇ പി ജയരാജൻ കെ ടി ജലീലടക്കം ആറു പ്രതികളാണുള്ളത് കുറ്റപത്രം വായിക്കുന്നത് നീട്ടിവെക്കണമെന്ന ആവശ്യവും പരിഗണിച്ചില്ല സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് കേസ് മാറ്റിവെക്കാനാവില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി കേസ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട മന്ത്രി വി ശിവൻകുട്ടിയും മറ്റു പ്രതികളുമാണ് കോടതിയെ സമീപിച്ചത് പ്രധാന തെളിവായ ദൃശ്യങ്ങളുടെ ആധികാരികതയെ ചോദ്യം ചെയ്ത് പ്രതികൾ കേസ് കെട്ടിച്ചമച്ചതാണെന്നും ചില നേതാക്കളെ മാത്രം തിരഞ്ഞുപിടിച്ച് പ്രതികളാക്കിയതാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു നിയമസഭാ കയ്യാങ്കളി കേസിന്റെ യഥാർത്ഥ വസ്തുതകളും തെളിവുകളും ഒക്കെ കോടതിയിൽ നൽകുമെന്നാണ് ഇപ്പോൾ ഇ പി ജയരാജൻ അടക്കമുള്ളവർ പറയുന്നത് എന്നാൽ ഒരു കാര്യം സത്യമാണ് ലോകം മുഴുവൻ ലൈവായി കണ്ടുകൊണ്ടിരുന്ന ഈ ദൃശ്യങ്ങളാണ് ഉണ്ടാക്കിയതാണെന്നും തെളിവുകൾ കെട്ടിച്ചമച്ചതാണെന്നും ഒക്കെയുള്ള വാദം കോടതിക്ക് മുന്നിൽ ഇപ്പോൾ ഉന്നയിക്കുന്നത് ഏതായാലും ഒരു കാര്യം സത്യമാണ് സർക്കാരിന് വലിയ തിരിച്ചടി തന്നെയാണ് ഈ കേസ് ആദ്യഘട്ടത്തിൽ ഈ കേസിന്റെ ഈ കേസ് തന്നെ എൻ്റെ എഫ്ഐആർ തന്നെ കോഷ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ കോടതിയെ സമീപിക്കുകയായിരുന്നു എന്നാൽ അത്തരത്തിൽ കോശ് ചെയ്യാനാവില്ല എന്ന് കോടതി കൂടി മാത്രമാണ് വിചാരണ നേരിടണമെന്നും ഇപ്പോൾ കുറ്റപത്രം വരെ എത്തി നിൽക്കുമ്പോൾ കുറ്റപത്രത്തിന്റെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്ന അടക്കമുള്ള മുൻപോട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ തിരിച്ചടി എന്ന് പറയുന്നത് താൽക്കാലികമായ ഒരു ആശ്വാസത്തിന് വേണ്ടി പറയാമെന്നല്ലാതെ നിയമസഭാ കയ്യാങ്കളി കേസ് സർക്കാരിന് തിരിച്ചടി തന്നെയാണ് കാരണം നിയമസഭയിൽ അതത്ര മോശമായി നമുക്കിപ്പോൾ ശിവൻകുട്ടിക്കെതിരെ കേസ് കെട്ടിച്ചമച്ചതാണെന്നൊക്കെ പറയാൻ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് അറിയില്ല ശിവൻകുട്ടി സ്പീക്കറുടെ ഡയസിന് മുകളിൽ കിടന്ന് ഡാൻസ് കളിക്കുന്ന കാഴ്ച നമ്മൾ ഏവരും കണ്ടതാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ കൺമുമ്പിൽ ഇപ്പോഴും നമ്മുടെ കണ്ണിൽ കൺമുമ്പിൽ ആ ദൃശ്യങ്ങളുണ്ട് നിയമസഭയിൽ ശിവൻകുട്ടി കാണിച്ച പ്രത്യേകിച്ച് ശിവൻകുട്ടി ശിവൻകുട്ടിയെ നമുക്ക് മറക്കാൻ കഴിയില്ല ശിവൻകുട്ടി കാണിച്ച പ്രശ്നങ്ങൾ ശിവൻകുട്ടി കാണിച്ചിട്ടുള്ള ആ ഗുണ്ട പോലത്തെ ഗുണ്ട പോലെയുള്ള പണികൾ അത് നിയമസഭയിൽ കാണിച്ച് നമ്മുടെ ആ ദൃശ്യങ്ങൾ കണ്ണിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും മാഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കേസാണ് ഇപ്പോൾ പറയുന്നത് അത് കെട്ടിച്ചമച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് പോകാൻ ഇപ്പോൾ പിണറായി വിജയനൊക്കെ ഒരുങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും കോടതി ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടെടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഈ കേസ് പിൻവലിക്കാൻ കഴിയില്ലെന്നും ഈ കേസിൽ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്നും ഒക്കെ അറിയാം അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇപ്പോൾ പുതിയ വാദങ്ങളുമായി മുന്നോട്ട് വന്നത് ഇത് തിരിച്ചടിയല്ല കൂടുതൽ തെളിവുകൾ സമർപ്പിക്കാനുള്ള അവസരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്